ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇരിങ്ങോൾ കാവിലാണ്. 78 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു കാവും അതിനോട് ചുറ്റുമുള്ള പലതരം കാഴ്ചകളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കോവിഡിൻ്റെ ഈ കാലത്ത് നമ്മളെല്ലാവരും വീടുകളിരുന്ന് ഭയങ്കര ബോറടിച്ചിരിക്കുക അല്ലേ. ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു നല്ല ശുദ്ധവായു ശ്വസിക്കാനും ഒക്കെ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നൊരു സമയമാണിത്. അതിന് പറ്റൊരു പ്ലേസാണ് ഞങ്ങളിന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. വേറൊന്നുമല്ല, പെരുമ്പാവൂരിൽ നിന്നും ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ട് ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നട്ടുച്ച നേരത്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ പോലും അതിൻ്റേതായ യാതൊരു ചൂടും ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും, രണ്ട് സൈഡിലുമായിട്ട് ഇടതൂർന്ന മരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയമായ കുറേ കാഴ്ചകൾ നമുക്ക് ഇതിനോടൊപ്പം കാണാൻ പറ്റും. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ. നമ്മളിങ്ങോട്ട് നടന്ന് കുറച്ചും കൂടി കയറിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കുളം കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ആഴമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, പടവുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. ശരിക്കും കണ്ടിട്ട് നല്ല ആഴമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം വലിയ വലുപ്പമുള്ള മീനുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പടവുകളാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. ദേവി തന്നെ രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും രാത്രിയിൽ ഭദ്രകാളിയായി മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഈ സ്ഥലത്തിൻ്റെ പേര് ഇരിങ്ങോൾ എന്നായിരുന്നു. അതായത് ദേവി വസിക്കാൻ അല്ലെങ്കിൽ ദേവി വസിക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന ഇരിങ്ങോൾ എന്ന സ്ഥലം പിന്നീട് പറഞ്ഞു അത് ഇരിങ്ങോൾ എന്ന സ്ഥലമായി മാറുകയാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ക്ഷേത്രത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞ മരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിശ്വാസമുണ്ട്, ഈ ഓരോ മരങ്ങളിലും ദൈവത്തിൻ്റെ അംശം അല്ലെങ്കിൽ ദൈവിക അംശം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മരങ്ങൾ കട്ട് ചെയ്യാറില്ല. ഇനി എങ്ങാനും എന്തെങ്കിലും കാരണം കൊണ്ട് ഉണങ്ങി വീഴുവാണെങ്കിൽ പോലും അതിൻ്റെ മരത്തടി പോലും അവർ വേറൊരു ആവശ്യങ്ങൾക്കൊന്നും എടുക്കാറില്ല. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇടതൂർന്ന് മറ്റൊരു വഴിയും കൂടെ നമുക്ക് കാണാൻ പറ്റും. വളരെ നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന പടവുകളോട് കൂടിയ ഒരു വഴിയാണിത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആർക്കും അങ്ങോട്ടൊന്ന് നടന്നു നോക്കാൻ തോന്നും. നമുക്കൊന്ന് പോയി നോക്കാം. ഇതുണ്ടോ, അപ്പോൾ ഉപ്പൻതാടി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് കാണിക്കുന്നേ. നോക്കിക്കേ, ഇതാ കണ്ടോ, വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ് കേട്ടോ നമ്മൾ നടന്നു വന്നത്. ശരിക്കൊരു അഡ്വഞ്ചറസ് ഫീലിംഗും കൂടെ നമ്മൾ ക്ഷേത്രം ദർശിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് കൂടെ ആവാം. വാ. Thank you.
ദുർഘടം പിടിച്ച വഴി കൂടെ ഒക്കെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? നാഗഞ്ചേരി മനയിലേക്കാണ് കേട്ടോ. ഈ നാഗഞ്ചേരി മനയുടെ കീഴിലായിരുന്നു ഈ ഇരിങ്ങൽക്കാവ് ക്ഷേത്രമൊക്കെ. അങ്ങനെ നമ്മൾ നാഗഞ്ചേരി മനയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻട്രി പാസിന് 20 രൂപയാണ് കേട്ടോ. അതായത് പഴയ മന അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മളിത്ര നടന്നും അടുത്ത് വന്നാൽ പോലും ഇവിടെ എത്തുമ്പോൾ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അങ്ങനെ വരുവാണെങ്കിൽ, ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.